റെന്റ് കാറിൽ കറങ്ങി നടന്ന് പകൽ സമയം വീടുകൾ നിരീക്ഷിക്കാം, രാത്രിയിൽ കവർച്ച. കാസർഗോഡ് ജില്ലയിലെ കവർച്ചാ സംഘങ്ങളുടെ ഇപ്പോഴത്തെ രീതിയാണിത്. ഇങ്ങനെ ബേക്കൂർ സ്വദേശിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്ന കേസിലെ പ്രതി പോലീസിന്റെ പിടിയിലായി. കുമ്പള സ്വദേശി അഷ്റഫ് അലിയാണ് പിടിയിലായത്. വാടകയ്ക്കെടുത്ത കാറിൽ തന്നെയാണ് സംഘം രാത്രിയിൽ കവർച്ചയ്ക്ക് ഇറങ്ങുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഇവരുടെ കൂട്ടാളികളായ 4 പേർ കൂടി ഇനി പിടിയിലാകാനുണ്ടെന്നും പോലീസ് പറയുന്നു. വാടകയ്ക്കെടുത്ത കാറിൽ കറങ്ങി വീട് നോക്കി വെച്ച് രാത്രിയിൽ വൻ കവർച്ച നടത്തി വന്ന സംഘത്തിലെ പ്രധാന പ്രതിയെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. ബന്ദിയോട് അടുക്കയിലെ അഷ്റഫ് അലിയെയാണ് കുമ്പള SI TM വിപിനും സംഘവും അറസ്റ്റ് ചെയ്തത്. ജൂൺ 4 ബേക്കൂർ സുഭാഷ് നഗറിലെ ആയിഷ യൂസഫിന്റെ വീട്ടിൽ നടന്ന കവർച്ചയിലാണ് അറസ്റ്റ്. ഇവിടെ നിന്നും 1.5 ലക്ഷം രൂപ വില വരുന്ന ഐഫോൺ കവർച്ച പോയിരുന്നു. സംഭവ സമയത്ത് പരാതിക്കാരിയും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല. വീടിന്റെ വാതിൽ തകർത്ത് അകത്ത് കടന്ന് അലമാരിയിൽ നിന്നാണ് ഫോൺ കൈക്കലാക്കിയത്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. കൂട്ടുപ്രതികളായ മഞ്ചേശ്വരം സ്വദേശിയെയും കർണാടക സ്വദേശികളായ 3 പേരെയും പോലീസ് അന്വേഷിച്ചു വരുന്നു. മഞ്ചേശ്വരം, കുമ്പള, ബദിയടുക്ക, കാസർഗോഡ്, കർണാടകയിലെ സുള്ള്യ, കൊണാജെ അടക്കമുള്ള പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി കവർച്ചകൾ സംഘം നടത്തിയിട്ടുണ്ടെന്നും നിരവധി കേസുകൾ ഇനിയും തെളിയാനുണ്ടെന്നും പോലീസ് വെളിപ്പെടുത്തി. കേരളത്തിലും കർണാടകയിലുമായിട്ട് നിരവധി റോബറി കേസുകളിലെ പ്രതിയാണ് ഇന്ന് പിടിയിലായിട്ടുള്ള അഷ്റഫ് അലി. ഇപ്പോൾ കാറ് റെന്റിനെടുത്ത ശേഷം രാത്രികാലങ്ങളിൽ കൂട്ടിക്കിടക്കുന്ന വീടുകൾ ബ്രേക്ക് ചെയ്യുന്നതാണ് ഇവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ കുമ്പള, മഞ്ചേശ്വരം, ബേക്കൽ, വിദ്യാർത്ഥ സ്റ്റേഷനുകളിലെ തെളിയിക്കപ്പെടാത്ത നിരവധി കേസുകൾ ഡിറ്റക്ഷൻ ആയിട്ടുണ്ട്. സമർത്ഥമായ നീക്കത്തിലൂടെയാണ് അഷ്റഫ് അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടകയ്ക്കെടുത്ത കാറിൽ തന്നെയാണ് ഇവർ രാത്രിയിൽ കവർച്ചക്കിറങ്ങുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. അറസ്റ്റിലായ അഷ്റഫ് അലിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സ്ഥലം മാറിപ്പോകുന്ന കുമ്പള SI TM വിപിൻ ഇതിനോടകം സ്റ്റേഷൻ പരിധിയിൽ 9 കേസുകൾ തെളിയിച്ചാണ് സ്റ്റേഷനിൽ നിന്നും പടിയിറങ്ങുന്നത്. News 18 കാസർഗോഡ്.